പത്തനംതിട്ട തടിയൂരിൽ വരൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വിവാഹം മുടങ്ങി. മദ്യപിച്ച് ബഹളം വച്ചതിന് വരനെതിരെ പോലീസ് കേസുമെടുത്തു. വധുവിന്റെ കുടുംബത്തിന് വരൻ 600,000 നഷ്ടപരിഹാരം നൽകും. സി കെ അഭിലാലാണ് വിവരങ്ങൾ വായിച്ചത്. അഭിലാൽ, എപ്പോൾ എവിടെ വച്ചായിരുന്നു ഈ സംഭവം? തടിയൂരിലെ ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അസാധാരണമായ സംഭവം ഉണ്ടായത്. വരൻ തടിയൂർ തോട്ടപ്പുഴശ്ശേരി സ്വദേശിയായിട്ടുള്ള ആളാണ്. 32 വയസ്സാണ് പ്രായം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹ ആവശ്യത്തിനായി ഇദ്ദേഹം വിദേശത്തുനിന്നും നാട്ടിലെത്തിയത്. വധു പത്തനംതിട്ടയിൽ നിന്നും അധികം അകലെയല്ലാതെ ഇലന്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ആളുമായിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഉച്ചയോടടുത്ത് 11:00 കൂടി ദേവാലയ പരിസരത്ത് എത്തിയിരുന്നു. തുടർന്നായിരുന്നു വരൻ്റെ അലങ്കരിച്ചുള്ള വാഹനത്തിലെ വരവ്. വാഹനം വന്നു നിന്നെങ്കിൽ പോലും വരന് മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലായതിനാൽ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരനെ പുറത്തിറക്കി പാരിഷാളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും കാലുറയ്ക്കാത്ത സ്ഥിതിയിൽ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി പുരോഹിതന്മാരെത്തിയപ്പോൾ അവരെ ഇയാൾ അസഭ്യം പറഞ്ഞതായും ആക്ഷേപങ്ങളുണ്ട്. തുടർന്ന് വധുവിൻ്റെ ബന്ധുക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഒരു തരത്തിലും കല്യാണം നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ അവർ പോലീസിനെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. കോഴഞ്ചേരി കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക സംഘം എത്തി വരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ വയലൻ്റ് സ്വഭാവത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ വരനെതിരെ കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 118A പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് ബഹളമുണ്ടാക്കി പൊതു ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കി എന്നുള്ള വകുപ്പ് പ്രകാരമാണ് കേസ്. ചുരുക്കത്തിൽ വിഷയം ഒരു സംഘർഷത്തിൻ്റെ വക്കോളം എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ ഇരു കൂട്ടത്തിലുമുള്ള ബന്ധുക്കൾ തമ്മിലുള്ള അനൗദ്യോഗിക ചർച്ചയ്ക്ക് ഒടുവിൽ വധുവിൻ്റെ വീട്ടുകാർക്ക് 600,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്നുള്ള ഒത്തുതീർപ്പിൽ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ അസാധാരണമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളൊക്കെ തന്നെ വളരെ നിരാശയോടുകൂടിയും ഏറെ സങ്കടത്തോടുകൂടിയും പിരിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്.